ആർ ഡി എക്സ് നേടിയ മിന്നും വിജയത്തിന്റെ സന്തോഷത്തിലാണ് മഹിമ നമ്പ്യാർ. ദിലീപ് നായകനായ കാര്യസ്ഥനിലൂടെയാണ് മഹിമ സിനിമയിലേക്ക് എത്തുന്നത്. പിന്നീട് തമിഴിൽ നായികയായി സജീവമായപ്പോഴും മലയാളത്തിൽ മഹിമയെ തേടി നായിക വേഷങ്ങൾ അധികം എത്തിയിരുന്നില്ല. അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പിനു ശേഷമാണ് ആർ ഡി എക്സും മിനിയും മഹിമയിലേക്ക് എത്തുന്നത്. ഇതിനിടെ ഇപ്പോഴിതാ തനിക്ക് സ്ഥിരമായി മെസ്സേജ് അയക്കുന്ന ഒരാളെ കുറിച്ച് മനസ്സ് തുറന്നിരിക്കുകയാണ് മഹിമ നമ്പ്യാർ. ഇൻസ്റ്റാഗ്രാമിലൂടെ എന്നും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും മെസ്സേജ് ഇടുന്ന ഒരാളുണ്ട്. ഒന്നിച്ച് വീട്ടിൽ നിന്നിറങ്ങി വൈകിട്ട് ഒന്നിച്ച് തിരിച്ചെത്തുന്ന പോലെയാണ് ആ മെസ്സേജുകൾ. ഇതിനിടയിലുള്ള ഓരോ കാര്യവും സ്വയം സങ്കല്പിച്ചു കളയും. തൽക്കാലം എനിക്ക് എന്നോട് തന്നെയാണ് പ്രണയം. ഒരുപാട് ആഗ്രഹിച്ചോ സിനിമയിൽ വന്നതാണ്. വിവാഹത്തെക്കുറിച്ചും പങ്കാളിയെക്കുറിച്ചുമൊന്നും ചിന്തിക്കുന്നില്ല. ഇപ്പോൾ എങ്ങനെയാണോ അതുപോലെ ഹാപ്പിയായി പോസിറ്റീവായി എന്നും ഇരിക്കണമെന്നാണ് ആഗ്രഹം എന്നാണ് മഹിമ പറയുന്നത്. തൻ്റെ പുറത്തിറങ്ങാനുള്ള സിനിമകളെക്കുറിച്ചും മഹിമ അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട്. ലിറ്റിൽ ഹാർട്സിനു ശേഷം ഉണ്ണിമുഖന്നൻ്റെ നായികയായി രഞ്ജിത് ശങ്കർ സംവിധാനം ചെയ്യുന്ന ജയ് ഗണേഷാണ് വരുന്നത്. മലയാളത്തിൽ രണ്ട് സിനിമകൾ കൂടി കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരൻ്റെ ജീവിതം ആസ്പദമാക്കിയ 800 ആണ് റിലീസാകാനുള്ളത്. അതിൽ മുത്തയ്യ മുരളീധരൻ്റെ ഭാര്യയായ മതിമലറിന്റെ വേഷമാണെന്നും മഹിമ പറയുന്നു. വിവിധ ഭാഷകളിലായി റിലീസ് ചെയ്യുന്ന 800 പ്രൊമോഷനിലൂടെ സച്ചിൻ ടെണ്ടുൽക്കറേയും സൗരവ് ഗാംഗുലിയെയും സനത് ജയസൂര്യയും അടക്കം കുറേ ക്രിക്കറ്റ് താരങ്ങളെ നേരിൽ കണ്ടു. അതിനിടെ ഒരു അബദ്ധം പറ്റി കേട്ടോ. ഒരു പരിപാടിയിൽ അവതാരക ചെറിയൊരു ക്രിക്കറ്റ് ക്വിസ് നടത്തി. ഒറ്റ ചോദ്യത്തിന് പോലും തനിക്ക് ഉത്തരം അറിയില്ല. പ്രോഗ്രാം കഴിഞ്ഞ് മുരളീധരൻ സാർ അടുത്തു വന്ന് ചോദിച്ചു, ക്രിക്കറ്റിനെ പറ്റി ഒന്നും അറിയില്ല അല്ലേ? മഹിമ പറയുന്നു. ആർ ഡി എക്സിൽ മഹിമയുടെ ഫൈറ്റ് രംഗം വലിയ കയ്യടി നേടിയിരുന്നു. അതേക്കുറിച്ചും മഹിമ സംസാരിക്കുന്നുണ്ട്. വിളിക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഒരു സീനിൽ കരാട്ടെ ചെയ്യണമെന്ന്. ലൊക്കേഷനിൽ ചെന്ന ദിവസം മുതൽ കാണുന്നത് നായകന്മാരെല്ലാം കഠിനമായി പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അപ്പോഴും എന്നോട് ഒരു തയ്യാറെടുപ്പും നടത്താൻ ആരും പറഞ്ഞിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ആ ദിവസം വന്നെത്തി. മേക്കപ്പൊക്കെ ഇട്ടു റെഡിയായി ചെല്ലുമ്പോഴാണ് സീൻ കാണിച്ചു തന്നത്. ഞെട്ടിപ്പോയി. കുറച്ച് കഷ്ടപ്പെട്ടാണ് ഓക്കെ ആക്കിയതെങ്കിലും തിയേറ്ററിൽ ആ സീനിന് വലിയ കയ്യടി കിട്ടി എന്നാണ് മഹിമ പറയുന്നത്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനാബിൾ ചെയ്യാനും ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യാൻ വിട്ടുപോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.